ഇന്നും ഡിഫറെന്റ് ഫാബ്രിക്കിൽ വരുന്ന സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഞാൻ ജിബി ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാം, ക്ലൗഡ് ഡിസൈൻസ് ഡോട്ട് കോം ആണ് വെബ്സൈറ്റിലേക്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ്, എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ ഇല്ല. ഇന്റർനാഷണൽ ഷിപ്പിംഗിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ സാരീസ് വരുന്നത് ലിനൻ കോട്ടൺ ആണ്, പ്യുവർ ലിനൻ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു ചൂട് സമയത്ത് ഹോട്ട് സമ്മറിൽ ആപ്റ്റ് ആണ് ഫാബ്രിക് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഓഫീസ് വെയർ ആയിട്ടോ ഡെയിലി യൂസിനോ ഒരു ചെറിയ ഫംഗ്ഷനോ എല്ലാം ഒരു ഔട്ടിങ്ങിനെല്ലാം പോകുമ്പോൾ ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ചില്ലി റെഡ് വിത്ത് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലൊരു ബാത്തിക് പ്രിന്റ് ആണ് വരുന്നത്. ബാത്തിക് പ്രിന്റ് വന്നിട്ട് അതിലൊരു മാറ്റ് സിൽവറിലുള്ള ബോർഡർ ആട്ടോ സാരി വരുന്നത്. നല്ല കോമ്പിനേഷൻ ആണ് കണ്ടോ. ബോഡിയിൽ വരുമ്പോൾ ഒരു പപ്പായ ഓറഞ്ച് വിത്ത് ഒരു ബ്ലൂയിഷ് ഗ്രീനിലായിരിക്കും ബാത്തിക് ഡിസൈൻസ് വരുന്നത്. അതിൽ മെറൂൺ വിത്ത് വൈറ്റിലുള്ള പേസ്ലി മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. കംപ്ലീറ്റ് ബാത്തിക് പ്രിന്റ് വന്നിട്ട് അതിൽ പേസ്ലി ഡിസൈൻസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. നല്ല ഒതുങ്ങി നിൽക്കുന്നതാണ്, പ്യുവർ ലിനൻ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നതും ഡബിൾ ബോർഡർ സ്റ്റൈലായിരിക്കും ബോർഡർ വരുന്നത്. പേസ്ലി മോട്ടീവ്സ് വന്നിട്ട് അതിൽ ഒരു മാറ്റ് സിൽവറിലുള്ള ബോർഡറാണ്. അപ്പുറം ലോവർ വരുന്ന സാരി മുന്താണി, ഇതാണ് മുന്താണിയുടെ സ്റ്റൈൽ വരുന്നത് കേട്ടോ. ഒരു സിൽവർ ജെറി ലൈൻ പാറ്റേൺസിൽ പേസ്ലി മോട്ടീവ്സ് ആണ്. പല്ലു വരുന്നത് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്, റണ്ണിംഗ് ബ്ലൗസാണ് വരുന്നത് സാരി. സെയിം ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതേ മെറൂണിൽ തന്നെ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കോമ്പിനേഷൻ ഗ്രീൻ ആട്ടോ, ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്, ബാത്തിക് പ്രിന്റ് ആണ് ബോഡി വരുന്നത് കംപ്ലീറ്റ്. ഇതും ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് ബാത്തിക് ഡിസൈൻസ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വന്നിട്ട് അതിൽ വൈറ്റ് ആണ് പേസ്ലി മോട്ടീവ്സ് വരുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്, മാറ്റ് സിൽവറിലായിരിക്കും ബോർഡർ വരുന്നത്. ബീഡിങ് വരുന്നത് ഒരു ബ്ലാക്കിലാണ്, മുന്താണി വരുന്നത് ബ്ലാക്കിൽ തന്നെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സാരിയുടെ പല്ലു. സിൽവർ ജെറിയിലുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ഫുബൺ പാറ്റേൺസ് വരുന്നത്. ബ്ലാക്കിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ഗ്രീൻ ആണ് ബാത്തി പ്രിന്റ് വരുന്നത് കേട്ടോ. ബോഡി കംപ്ലീറ്റ് വരുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനുള്ള ബാത്തി പ്രിന്റും. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും പേസ്ലി മോട്ടീവ്സ് വരുന്നത്. ബോഡി ഒരു പാറ്റേൺ വരും, മുന്താണി വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ബ്ലൗസ്. അടുത്ത കോമ്പിനേഷൻ റെഡ് ആൻഡ് ബ്ലൂ ആട്ടോ, ഒരു ഡെനിം ബ്ലൂ ആണ് വരുന്നത്. ബാത്തി പ്രിന്റ് വരുന്നത് ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ് എല്ലാ സാരീസും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയുള്ള പേസ്ലി മോട്ടീവ്സ് ആയിരിക്കും. എൻറ്റയർ ബോഡി ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി സിൽവർ സെറി ലൈൻ പാറ്റേൺസിൽ പേസ്ലി മോട്ടീവ്സിലുള്ള മുന്താണി വരുന്നുണ്ട്. ബ്ലാക്കിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് നല്ലൊരു യെല്ലോ ആട്ടോ, സാരിയുടെ ഷെയ്ഡ് വരുന്നത് ഒരു സോഫ്റ്റ് യെല്ലോ. ഫാബ്രിക് വരുന്നത് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ ബോർഡർ കണ്ടോ. ഒരു പേർപ്പിൾ വൈറ്റ് കോമ്പിനേഷനിലായിരിക്കും സാരിയിൽ ബോർഡർ വരുന്നത്. സാരി ബോഡി പ്ലെയിനാണ് വരുന്നത്, യെല്ലോയിൽ തന്നെ പ്ലെയിൻ ബോഡി വന്നിട്ട് അപ്പോൾ ഒരു ലോവറും ഇതേ പാറ്റേണിൽ തന്നെ പേർപ്പിൾ വിത്ത് വൈറ്റ്. ഒരു ജോമെട്രിക്കൽ പ്രിന്റാണ്, ഡിജിറ്റൽ പ്രിന്റിലായിരിക്കും ബോർഡർ വരുന്നത്. സാരി മുന്താണി വരുന്നത് സെയിം അതേ പാറ്റേണിൽ തന്നെ, ഇതാണ് സാരിയുടെ മുന്താണി. ഇതിന് ബ്ലൗസ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസാണ്, യെല്ലോ വിത്ത് വൈറ്റിൽ ഇക്കർ പ്രിന്റിലാണ് സാരിക്ക് ബ്ലൗസ് വരുന്നത്. ഇതാണ് ബ്ലൗസിന്റെ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരിക, ഇക്കത്തിലായിരിക്കും. ബ്ലൗസിന്റെ ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ്, സാരിയുടെ ഫാബ്രിക് വരുന്നത് സിൽക്കി കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. വീണ്ടും അതേ പ്ലസ് ആൻഡ് യെല്ലോ തന്നെ കേട്ടോ സാരിയുടെ കളർ വരുന്നത്. ഇതിൽ ബോർഡറിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബോഡി വരുന്നത് പ്ലെയിൻ വന്നിട്ട് ഇതിന്റെ ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ. ഒരു ടെമ്പിൾ ഡിസൈനിലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഫ്ലോറൽ ഡിസൈനിൽ തന്നെ, ഇതായിരിക്കും ബ്ലൗസ് വരുന്നത്. യെല്ലോ വിത്ത് വൈറ്റിൽ ഫ്ലോറൽ പാറ്റേണിൽ പ്യുവർ കോട്ടൺ ആണ് ബ്ലൗസിന്റെ ഫാബ്രിക് വരുന്നത്. സാരി വരുമ്പം സിൽക്കി കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് സാരി ഷെയ്ഡ് വരുന്നത്. ബ്ലൂ വിത്ത് ജോമെട്രിക്കൽ ഡിസൈനിൽ തന്നെയാണ് ബോർഡർ വരുന്നത്. അതേ ആ ഒരു ലാവൻഡർ വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ബോർഡർ വരുന്നത് സാരിക്ക്. മുന്താണി വരുന്നത് സെയിം ഇതേ പാറ്റേൺ തന്നെ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇക്കത്തിൽ തന്നെയാണ് കേട്ടോ, ബ്ലൂ വിത്ത് വൈറ്റിൽ തന്നെ ഇക്കത്ത് പാറ്റേണിൽ പ്യുവർ കോട്ടണിലായിരിക്കും ബ്ലൗസിന്റെ ഫാബ്രിക് വരുന്നത്. സാരി വരുന്നത് സിൽക്കി കോട്ട വിത്ത് ബോർഡർ ആണ്, റണ്ണിംഗ് മുന്താണി ആയിരിക്കും സാരിക്ക് വരുന്നത്. സിൽക്കി കോട്ടയിലെ നെക്സ്റ്റ് കളർ വരുന്നത് പീച്ച് ആട്ടോ, ഡാർക്ക് പീച്ച് ആണ്. ബോർഡർ സെയിം പാറ്റേൺ തന്നെയാണ്, യെല്ലോ പീച്ച് ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിലായിരിക്കും ജോമെട്രിക്കൽ ഡിസൈനിലുള്ള ബോർഡർ വരുന്നത്. മുന്താണി വരുന്നതും സെയിം പാറ്റേൺ തന്നെ, ഇതേ ബോർഡർ തന്നെ കണ്ണിലേക്ക് പല്ലൂര് വരുന്നത്. ബ്ലൗസ് വരുന്നത് പീച്ച് വിത്ത് വൈറ്റിലെ ഇക്കത്ത് പ്രിന്റിലായിരിക്കും പ്യുവർ കോട്ടണിലെ റണ്ണിംഗ് ബ്ലൗസ് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്ന വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിലാണോ നെക്സ്റ്റ് സാരീസ് വരുന്നത്. നല്ലൊരു കളർ ടോൺ ആണ്, എല്ലാ സാരീസും പേസ്റ്റൽ കളർചാട്ടിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു യെല്ലോ ആണ്, ഒരു പേസ്റ്റൽ യെല്ലോ ആണ് വരുന്നത്. ഇതിൽ ലോവർ പാർട്ട് കണ്ടോ, നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് എത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും. ഫ്ലോറൽ ഡിസൈൻസും അതിലൊരു കോപ്പർ ജെറിയിലുള്ള
ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്, സെയിം ടോൺ തന്നെ. ഇപ്പോൾ ഈ സാരി പേസ്റ്റിൽ യെല്ലോ ആയതുകൊണ്ട് യെല്ലോ ഷെയ്ഡിൽ തന്നെ ആയിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്ന സാരിയിൽ. അതിൽ കോപ്പറിൻ്റെ ഒരു മോട്ടീവ്സും വരും സാരി, കൂടാതെ ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആട്ടോ. എൻ്റെ ഒരു ബോഡിയും കണ്ടോ, സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും വരുന്നേ. എന്നാലും വർക്കിൻ്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെയാണ് വരും. ഒരു കോപ്പർ ചെറിയ വരുന്നുണ്ട്, എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. യെല്ലോയിൽ തന്നെയുള്ള ക്രോഷ്യോ വർക്ക് ആയിരിക്കും, ക്രോഷ്യോ ലേസ് ആയിരിക്കും കംപ്ലീറ്റ് ബോഡിയിലും വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സെയിം ടോണിൽ തന്നെ, പേസ്റ്റൽ യെല്ലോയിൽ തന്നെ പ്ലെയിൻ വിത്ത് ബോർഡറാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ നല്ലൊരു ലാവെൻഡർ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്, ഒരു ലൈറ്റ് ലാവെൻഡർ ടോണാണ്. ഒരു ലാവെൻഡർ പിങ്ക്, പിങ്ക് ചേർന്ന് വരുന്ന ഒരു ലാവെൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ, ലോവർ ഏരിയ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിലും ഒരു കോപ്പർ ജെറിയും വർക്കും വരുന്നുണ്ട്, ലാവെൻഡർ പിങ്കിലുള്ള വർക്കും വരുന്നത്. ഇതിൻ്റെ തന്നെ മോട്ടീവ്സ് ഫുൾ ബോഡിയിലും വരും കേട്ടോ സാരിയിൽ, സ്മോൾ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആണ്, ലാവെൻഡർ പിങ്കിൽ തന്നെയായിരിക്കും ക്രോഷ്യോ ലേസ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് സെയിം അതേ സ്റ്റൈലിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്, ലാവെൻഡർ പിങ്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സീ ഗ്രീൻ ആണ്, അക്വ ഗ്രീൻ ആട്ടോ സാരിയുടെ കളർ വരുന്നത്. പക്ഷെ ഞാൻ താഴെ പേസ്റ്റിൽ യെല്ലോ സാരി ഉടുത്തുകൊണ്ടാണ് ആ ഒരു കളർ ടോൺ വരുന്നത്. നല്ലൊരു ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ്, വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ. കോപ്പർ ജെറി അക്വ ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലായിരിക്കും ലോഗോ പാർട്ട് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത്. ലേസ് വരുന്നതും അതേ കളർ കോമ്പിനേഷനിൽ തന്നെ, പേസ്റ്റിൽ ഗ്രീനിൽ തന്നെ. ബോഡിയിൽ അതേ മോട്ടീവ്സ് വരുന്നുണ്ടാവും, സ്കാറ്റേർഡ് ഫോമിലായിരിക്കും കേട്ടോ എൻ്റെ ബോഡിയിൽ മോട്ടീവ്സ് വരുന്നത്. ഇതിലും ഒരു കോപ്പർ മോട്ടീവ്സും വരുന്നുണ്ട്, അക്വ ഗ്രീനിലുള്ള മോട്ടീവ്സും വരുന്നുണ്ട്. എല്ലാ സാരിയും അങ്ങനെ തന്നെയാണ്, കോപ്പർ വിത്ത് ഏത് കളറാണോ സാരിയുടെ ആ കളറിലുള്ള ത്രെഡിലുള്ള മോട്ടീവ്സും വരും. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്, സെയിം ടോണിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. പീച്ച്, പേസ്റ്റിൽ പീച്ച് ആണ് നെക്സ്റ്റ് കളർ. വർക്ക് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ, ഇതേ പാറ്റേൺ തന്നെയാണ്. ലോവർ ഏരിയ കംപ്ലീറ്റ് വരുന്നത്, ഒരു 12 ഇഞ്ച് വിട്ടിൽ, 12 to 15 ഇഞ്ച് വിട്ടിലാട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡി ഫുൾ വരുന്നതും കോപ്പറിലും, കോപ്പർ ജെറി ആൻഡ് പീച്ച് ടോണിലായിരിക്കും മോട്ടീവ്സ് വരുന്നത് സാരി. ക്രോഷ്യോ ലേസ് ത്രൂ ഔട്ട് ദ ബോഡി അറ്റാച്ച്ഡ് ആണ്. മുന്താണി വരുന്നത് ഇതേ പാറ്റേൺ തന്നെ, എംബ്രോയിഡറി വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പയ്യിൽ വരുന്നു. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. വീണ്ടും പേസ്റ്റൽ യെല്ലോ ആട്ടോ വരുന്നത്, നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷൻ ആണ് യെല്ലോയില്. പക്ഷെ ഇതിൽ എംബ്രോയിഡറി വർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ, ഇതിൽ കണ്ടു. ഈ ഒരു പാറ്റേൺ ആണ്, ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരുന്നു എംബ്രോയിഡറി വർക്ക്. ഇത് വരുന്നത് ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻസിലായിരിക്കും, യെല്ലോയിൽ യെല്ലോ ത്രെഡ് തന്നെ വെച്ചിട്ട് കണ്ടോ, ഇതായിരിക്കും വർക്ക് വരുന്നത്. ഇതിൻ്റെ തന്നെ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്, സിംഗിൾ മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. യെല്ലോ ക്രോഷ്യോ ലേസ് ആയിരിക്കും എഡ്ജിൽ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണാണ് വരുന്നത്, ലോവർ കംപ്ലീറ്റ് ഇങ്ങനെ വരും. അതേ മുന്താണി വരുന്നത് സെയിം പാറ്റേൺ, ബ്ലൗസ് വരുന്നുണ്ട് റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. ലാവെൻഡർ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ കേട്ടോ, സെയിം ഡിസൈൻ തന്നെയാണ്, അബ്സ്ട്രാക്ട് ഡിസൈൻ തന്നെയായിരിക്കും. ലാവെൻഡർ പിങ്ക് ഷെയ്ഡ് ടോണിൽ തന്നെയായിരിക്കും കേട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സെയിം പാറ്റേൺ, ക്രോഷ്യോ ലേസ് വരുന്നുണ്ട് സാരിക്ക് എഡ്ജിൽ. മുന്താണി വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്കിലാണ് സാരിയുടെ പല്ല് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ, അക്വ ഗ്രീൻ നെക്സ്റ്റ് കളർ വരുന്നത്, അക്വ ഗ്രീൻ. ഇൻഡിവിജ്വലായിട്ട് തന്നെ ഫുൾ ബോഡിയിൽ മോട്ടീവ്സ് വരുന്നുണ്ട്, അബ്സ്ട്രാക്ട് ഡിസൈനിൽ തന്നെ അക്വ ഗ്രീനിലായിരിക്കും വർക്ക് വരുന്നത്. എംബ്രോയിഡറി വർക്ക് വരുന്നത് സെയിം പാറ്റേൺ, എഡ്ജിൽ ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്, ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ലാസ്റ്റ് വൺ വീണ്ടും പേസ്റ്റൽ പീച്ച് ആട്ടോ സാരിയുടെ കളർ വരുന്നത്, പീച്ചിലും അതേ പാറ്റേൺ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്, പീച്ചിൽ തന്നെയായിരിക്കും. ക്രോഷ്യോ ലേസ് വരുന്നുണ്ട് മുന്താണി, അതേ പാറ്റേൺ തന്നെയുള്ള മുന്താണി. റണ്ണിങ് ബ്ലൗസ് വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്.